ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജിനി ജോളീസ് ഓൾ ഇൻ വൺ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ട്രഡീഷണൽ കേരള സ്റ്റൈൽ ഡക്ക് റോസ്റ്റ്. ഡക്ക് മീറ്റിൽ വൈറ്റമിൻ എ, ബി, ഡി, ഇ, കെ ഇവയും പ്രോട്ടീൻ, അയൺ, സെലീനിയം കൂടാതെ ലിനോലിക് ആസിഡ്, ഒലിക് ആസിഡ് ഇവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഈ ഡക്ക് മീറ്റിൽ ഉള്ള ഒലിക് ആസിഡ് ഒലിവ് ഓയിലിലും ഉണ്ട്. ഇത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇനി ലിൻ ഒലിക് ആസിഡ്, ഇത് നമ്മുടെ വാൾനട്ട്സിലും കെനോല ഓയിലിലുമൊക്കെ കാണുന്നു. ലിൻ ഒലിക് ആസിഡ് LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. ഡക്ക് മീറ്റിൽ ഉള്ള വൈറ്റമിൻ B12 നെർവ് ഫംഗ്ഷൻസിന് വളരെ നല്ലതാണ്. അയൺ ഉള്ളതുകൊണ്ട് റെഡ് ബ്ലഡ് സെൽ ഫോർമേഷനും സഹായകമാണ്. സെലീനിയം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് സെൽ ഡാമേജിനെ വളരെയധികം കുറയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഡക്ക് മീറ്റ് ന്യൂട്രിയൻസിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ ഒരു കലവറ തന്നെയാണ്. ഇനി അത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ എങ്ങനെ നമുക്ക് ആരോഗ്യകരമായിട്ട് കുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 10 വെളുത്തുള്ളി അല്ലി ചതച്ചത്, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 2 ടീസ്പൂൺ. ഇത് 1.5 കിലോ ഡക്കിൻ്റെ വൃത്തിയാക്കിയ മീറ്റാണ് ഇത്. പിന്നെ കൂടാതെ 1 പിടി വേപ്പില നന്നായി കഴുകിയെടുത്തത് നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ മാംസം, താറാവിൻ്റെ ഇറച്ചി ചേർക്കുന്നു. കൂടെ നമ്മൾ എടുത്തു വെച്ചത് ഓരോന്നായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തു, 1.5 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാംസത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്തതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ബ്രോയിലർ താറാവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴി മാംസത്തിനേക്കാളും കൂടുതൽ വേവുള്ളത് കൊണ്ടാണ്. ഇത് അടച്ച് 2 വിസിലിനാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിലിന് ഞാനിത് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ താറാവിൻ്റെ നെയ്യും കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അനക്കാതെ താറാവിൻ്റെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അത് നമ്മൾക്ക് സ്പൂണ് കൊണ്ട് മെല്ലെ മാറ്റി എടുക്കാവുന്നതാണ്. ഇത് വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് ചേർക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ നുറുക്കി ഉപ്പ് പുരട്ടിയതാണ് ഞാനിങ്ങനെ വറുത്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുക്കറിൽ വേവിച്ചെടുത്ത് ഈ ഡക്കിൻ്റെ മീറ്റ് നമ്മൾ ഒരു പരന്ന പാനിലേക്കിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ പൊട്ടേറ്റോ ഫ്രൈ ചെയ്തത് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്ത് വിളമ്പുന്നത്. വളരെ രുചികരമാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. വേറെ പുറത്തുനിന്ന് ഒരു ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇത് 1.5 കിലോ ഡക്കിൻ്റെ മീറ്റ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാ അളവും കൃത്യമാണ്, ടേസ്റ്റ് അപാര ടേസ്റ്റാണ്.
ബിഗിനേഴ്സിനും ഇതുവരെ താറാവ് ഉണ്ടാക്കാത്തവർക്കൊക്കെ ഇത് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you with another video. Till then, bye bye.